ലിഥിയം ബാറ്ററി അസംബ്ലിയാണ്. സാധാരണ ഇൻവെർട്ടറുകൾക്ക് എങ്ങനെ നമുക്കൊരു ലിഥിയം ബാറ്ററി കൊടുക്കാം? ഇൻവെർട്ടർ മാറ്റാതെ നിലവിലുള്ള ഇൻവെർട്ടറിൽ എന്ത് മാറ്റം വരുത്തിയിട്ടാണ് ഒരു ലിഥിയം ബാറ്ററി ഉപയോഗിക്കേണ്ടത് എന്നീ കാര്യങ്ങളുടെ ഒരു നിരീക്ഷണ പരീക്ഷണമാണ്. ഇത് ആരും അനുകരിക്കരുത്. ഇത് പൂർത്തിയാക്കിയിട്ട് ഇതിന്റെ ഫിനിഷ്ഡ് വീഡിയോ ഞാൻ വേറെ ഇടും. ഇപ്പൊ എന്റെ ഓരോ പരീക്ഷണ ഘട്ടവും ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ബാറ്ററി അസംബ്ലി ചെയ്യാവൂ. ഇത് എക്സ്പെരിമെന്റ് മാത്രമാണ്. നമുക്ക് കാണാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോ അതിന് വേണ്ട നട്ടും ബോൾട്ടൊക്കെ നമ്മൾ കൊടുന്നിട്ടുണ്ട്. ഇപ്പോൾ പോയി കൊടുന്നു. രണ്ടത്താണിയിൽ പോയിട്ട് സ്റ്റീൽ തന്നെയാണ് ഇതേണ്ടോ, സ്റ്റീൽ തന്നെയാണ്, സ്റ്റീലിൻ്റെ വാഷറുകൾ. കാരണം ഇത് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പം അതുകൊണ്ട് നമ്മളിനി അങ്ങനെയാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ വയറിങ് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ പോസിറ്റീവ് ഇവിടെ ഉണ്ടാവും. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഇത് പോസിറ്റീവ് അടക്കട്ടെ. അവിടെ പോസിറ്റീവ് ഇട്ട് ഇപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 15 സെല്ലും ബാർ കണക്റ്റർ ഇട്ട് ചെക്ക് ചെയ്തു. ഇവിടെ പ്ലസും മൈനസും ഇവിടെ ഉണ്ട്. ആ നേരെ ഒരു തരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഏകദേശം 48 പീക്ക് വോൾട്ട് ആണെങ്കിൽ 50-55 വോൾട്ട് വരെ വരും. എൻ്റെ ഈ വിരലിൽ ഒരു ചെറിയ തരിപ്പൊക്കെ ഉണ്ട്. എനിവേ നമുക്കിനി അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഓക്കെ, 200 വോൾട്ട് ഡി സിയിൽ ഇട്ട് വെച്ചു. അവിടെ കട്ടെ വായിക്കോ. 6 ഓക്കെയാണ്. 6 ഓക്കെ. 9 ഓക്കെയാണ്. 12 ഓക്കെയാണ്. 15 18 ആണല്ലേ. 18 20 23 24 24 3 27 30 സംതിങ് കിട്ടണം. കിട്ടി. 33 36 39 42 45 ശരി കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കണക്ഷനൊക്കെ ഓക്കെയാണ്. വോൾട്ടേജ് കമ്മിയാണ്. വയറിങ് കുഴപ്പമൊന്നുമില്ല. ടോട്ടൽ ഇപ്പം എനിക്കൊരു 45 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാർജ് ഇല്ല. അതിലാ കമ്പനി ചെയ്ത ചാർജ് അല്ലല്ലോ. നമുക്കിന് ചാർജിന് കണക്ഷനൊക്കെ കൊടുക്കാം. ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ BMS ഒന്നും കൊടുക്കാതെയാണ് ഞാനിത് ചെക്ക് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഞാനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു 63 ആംബിയറിൻ്റെ ഉണ്ടോ, 60C 63 DC ആണ് കേട്ടോ. 500 വോൾട്ട് വരെ DC കൊടുക്കാൻ പറ്റുന്ന DC ബ്രേക്കറാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്, 63 ആംബിയറിൻ്റെ. അപ്പോൾ ഒരു 3000 വാട്ട്സ് വരെയൊക്കെ എനിക്ക് ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യാം. 3000 വാട്ട്സ് ഏകദേശം ഒരു 60 ആംബിയർ വരെയെങ്കിലും എനിക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ഇതാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതുവഴിയാണ് പവർ എടുക്കുന്നത്. മറ്റത് പണി പാളും. കാരണം BMS ഇല്ലാതെയാണ് ഞാനത് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഒരു അപകടമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അപ്പം ഇനി ഈ ഒരു കണക്ടറിൽ നേരിട്ട് നമുക്ക് ആ ബ്രേക്കർ കൊടുക്കുന്നതിന് ഇത് കട്ട് ചെയ്തിട്ട് ഇതാണ് മുറിക്കാൻ പോണ്. ഇതിവിടെ ഈ വയറിവിടെ മുറിക്കും. എന്നിട്ട് ഈ ഒരു ബ്രേക്കർ ഇൻ ബിറ്റ്വീൻ കൊടുക്കാൻ പോകണം. എന്നിട്ട് വേണം ഇതിൽ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിക്ക് കൊടുക്കാൻ പാടില്ല. അതിന് നല്ല ക്രിമ്പിങ് ടു ഒരു എന്താ പറയുക, ബനാന സോക്കറ്റ്, അലുമിനിയത്തിൻ്റെ ഒരു ബനാന സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യാൻ പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് മറ്റത് എങ്ങനെ ഇതിലുള്ളിലേക്ക് ആക്കിയാലും അത് വേണ്ടത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പം ആദ്യം നമുക്കിത് മുറിക്കണം. മുറിച്ചിട്ട് ഇതിൽ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഹൈഡ്രോളിക് ക്രിമ്പിങ് ടൂളോട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാതെ തൽക്കാലം കട്ടിമാരിട്ട് അടിക്കലൊന്നും ഇപ്പം നടക്കില്ല. പിന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ബനാന സോക്കറ്റ് കൊടുത്തിട്ടുള്ളത് അലുമിനിയാണ്. പക്ഷെ ഇത് കോപ്പർ വയറാണ്. ഇത് ഇതേ സാധനം തന്നെ കോപ്പർ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വെച്ച് ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ
കോപ്പർ തന്നെ മേടിക്കാം. ഇത് 25 mm ആണ് ഈ ക്രിമ്പിംഗ് ബനാന സോക്കറ്റ്. മതിയായിരിക്കും അല്ലേ? ഒന്നും കൂടി വേണി. ഓക്കെ, അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ആഹാ, ഒരു സ്റ്റാർ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ടെമ്പററി ആണ്. ഇതൊരിക്കലും ഇതല്ല വേണ്ടത്. ഇത് ടെമ്പററി അല്ല, ഇതിലിങ്ങനെ തന്നെ ഒരു പരീക്ഷണം. നമുക്ക് ഇൻവേർട്ടറിൻ്റെ പാർട്ട് നോക്കാം. ഇൻവേർട്ടറിൻ്റെ ഭാഗത്തുള്ള ക്രിമ്പിംഗ് തുടങ്ങാം. പല ഇത്തരം പഴയ കണക്ടറൊക്കെയാണ്, അതിൽ നന്നായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ മാറിയാൽ പണി പാളും. ഓക്കെ, അതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ ലെങ്ത് അധികം നീളമുള്ളത് കൊണ്ട് ഞാൻ വാഷർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്. കറക്റ്റ് സ്ക്രൂ തന്നെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഒരിക്കലും ഇത്തരം സ്പാനർ കൊണ്ട് നിങ്ങൾ പണി എടുക്കരുത്. ഇതുപോലുള്ള ബോക്സ് സ്പാനർ നിർബന്ധം. ഇതുപോലുള്ള ബോക്സ് സ്പാനർ കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ ഇത് ടൈറ്റ് ചെയ്യട്ടെ. ഇത് മജ്ബൂത്തായിട്ടുണ്ട്. അത് കണ്ടാലറിയാം, ദമ്മ് കണക്ഷൻ. ചില ബാറ്ററിയിൽ അങ്ങനത്തെ മാർക്കൊന്നുമില്ല ട്ടാ. മൾട്ടിമീറ്റർ വെച്ച് കണ്ടെത്തണേ. കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ ഇത് കവർ ചെയ്യണം. എന്തെങ്കിലും അലുമിനിയ ഷീറ്റോ മറ്റേ ഇത് ഇതുപോലൊരു പാത്രമൊക്കെ അറിയാണ്ട് വച്ച് പോയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. അതുകൊണ്ട് അതൊക്കെ വളരെ വളരെ ബി കെയർഫുൾ. ആംബിയറുള്ള ബാറ്ററിയാണ്, അത് വെച്ചുള്ള കളിയാണ് കേട്ടോ. വീട്ടിൽ ആരും ഇങ്ങനൊന്നും ചെയ്യരുത്. ടെക്നിക്കൽ നോഹ ഉള്ളവർ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, കൊടുത്തു, നേരെ ഇൻവെർട്ടറിലേക്ക് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്കൊരു ലോഡ് കൊടുത്തിട്ട് ഇൻപുട്ട് ഒന്നും ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. മീൻസ് എ സി പവർ കൊടുക്കുന്നില്ല. ഒന്ന് കൊടുത്ത് ലോഡ് ചെയ്യട്ടെ. നമ്മൾ കറണ്ട് ഇന്നും കൊടുത്തു കേട്ടോ. എന്താ കറണ്ട് ഇന്നും കൊടുത്തു. ഔട്ടിൽ ഒരു ബൾബ് ഇട്ടു. ഇപ്പം ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് നടക്കുന്നത് 13 ആമ്പിയർ കേട്ടോ. 13 ആമ്പിയർ ഇപ്പോൾ മൈനസ് എന്ന് കാണുന്നത്. അഥവാ ഇവിടെ നിന്ന് കറണ്ട് ഈ ബാറ്ററിയിലോട്ട് പോകണുണ്ട്. അത് തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൈനസ് മാറി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അവിടെ കിടക്കട്ടെ, എത്രത്തോളം ചാർജ് ആവുന്നുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ ഔട്ട് ഓഫാക്കിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ്. ഔട്ടിൽ ഞാനൊരു 200 വാട്ട്സിൻ്റെ ബൾബ് കൊടുത്തു. മഷാല്ലാ, ഓണാക്കി 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 ഇൻവെർട്ടർ ഓൺ. ബിസ്മില്ലാ. ഓ യെസ്, ഓക്കെ, സൂപ്പർ.
ഒരു പ്രശ്നങ്ങളും തൽക്കാലം ഇല്ല. ഇനി വലിയ ലോഡ് നമുക്കിനി വേറെ കൊടുക്കണം. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ടിലും ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടിൽ ഡി സി ബ്രേക്കർ ഉണ്ട്, നമ്മുടെ 48 വോൾട്ടിൽ നിന്നാണ്. ഇനി എത്ര ലോഡ് കൊടുക്കും, എത്ര സമയം കിട്ടും, എന്താണ് ബാറ്ററി കണ്ടീഷൻ, ഇതിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്കിതിൻ്റെ ഡി സി ആംബിയർ ആണ് ഇപ്പോൾ ഞാൻ പരിശോധിക്കുന്നത്. എത്രയുണ്ട്? 4.7 ആംബിയർ കേട്ടോ, 4.7 ആംബിയർ. ഓക്കെ, 0 ആണല്ലോ. 4.8 അല്ലേ. ശരി, ഇനി നമ്മൾ എ സി റേഞ്ചിലിട്ട് നോക്കണ് ആ ബൾബ് എടുക്കുന്നത്. ഒരു അര ആംബിയർ അല്ലേ, 5.6 അല്ലേ എടുക്കുന്നുള്ളൂ. 5.6. ഇപ്പം ലോഡൊന്നും കൊടുക്കാതെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരു 0.01 അങ്ങനെയാണ്. അത് മില്ലിയൊക്കെ ഉണ്ടാകും, അത് നമ്മൾ വലിയ മീറ്ററിൽ കാണില്ല. ഇനി ഞാൻ ഇൻവേർട്ടർ ഓൺ ആക്കാൻ പോകണം. ഇൻവേർട്ടർ ഓൺ ചെയ്യാണ്. അതിന് മുന്നേ ഈ ഔട്ട്പുട്ട് പവർ ഓഫ് ചെയ്തു. ഔട്ടില്ല, ഔട്ട് പവർ ഓഫ് ചെയ്തിട്ട് ഇൻവേർട്ടറിനെ ഞാൻ ഓൺ ആക്കുന്നു. ഓക്കെ, ഇപ്പം ഇൻവേർട്ടർ ഓണായി. 0.1 ആംബിയർ എടുത്തു അല്ലേ, 1 ആംബിയർ കേട്ടോ. ഏകദേശം 50 വാട്സ്, 48 വോൾട്ട്, 48 വാട്സ്, അതിൽ ഒരു ആവറേജ് 50 വാട്സ് ആണ് ഈ സാധനം വെറുതെ എടുക്കുന്നത്. ഔട്ടിൽ ലോഡില്ലെങ്കിൽ 50 വാട്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും 50 വാട്സ് ഡിസ്ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മളതിൻ്റെ ലോഡ് കൊടുക്കുമ്പോൾ, ഇപ്പം ലോഡ് കൊടുത്തപ്പോൾ 4.6 ആംബിയർ എടുത്തു. ഓക്കെ, അപ്പോൾ ഒരു 50 വാട്സ് നഷ്ടമുണ്ട്. അത് ഈ ട്രാൻസ്ഫോമറിൻ്റെ, ഇത് ട്രാൻസ്ഫോമർ ഉള്ള ഇൻവേർട്ടറാണല്ലോ അല്ലേ. ഓക്കെ, ലോഡ് ഒഴിവാക്കുന്നു, ലോഡ് ഒഴിവാക്കി. 1.1 ആംബിയർ അല്ലേ. ഓക്കെ, അപ്പം അതും കിട്ടി.